നേതാക്കൾക്ക് ഗ്രൂപ്പ് വളർത്താനാണ് താല്പര്യമെന്നും അതുകൊണ്ടാണ് കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നതെന്നും കെ പി റോസക്കുട്ടി മനോരമ ന്യൂസിനോട് പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു, ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. വയനാട്ടിലെ മൂന്ന് മണ്ഡലങ്ങളിലും പ്രചാരണത്തിനുണ്ടാകും, സംസ്ഥാന വ്യാപകമായിട്ട് പ്രചാരണത്തിനുണ്ടാകും. സംസ്ഥാന വ്യാപകമായി ഇപ്രാവശ്യം പോകുന്നില്ല, കാരണം വയനാട്ടിലെ മൂന്ന് മണ്ഡലങ്ങളിലും പ്രവർത്തിക്കാനുണ്ടാകും. എന്തായിരിക്കും ഇപ്പം, ഇന്ന് വരെ കോൺഗ്രസ് ആയിരുന്നു, ഇന്നിപ്പോൾ അതിന് നേരെ ഇത്ര നാൾ എതിർത്തിരുന്നവർക്കൊപ്പം പ്രവർത്തിക്കുമ്പോൾ എന്തായിരിക്കും പ്രധാനമായും ഈ മണ്ഡലങ്ങളിലെല്ലാം ഉയർത്തിക്കാട്ടുക? ഞാൻ സ്വാഭാവികമായിട്ടും ഈ ഒരു പൊതുവെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പ്രവർത്തന ശൈലിയാണ് എൻ്റെത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് അതിൽ അനുഭവപ്പെടുകയല്ല. അപ്പോൾ കൽപ്പറ്റ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായ പ്രവർത്തനം, ടി സിദ്ദിഖിനെ എതിരെയായിരിക്കും പ്രധാനമായ പ്രവർത്തനം? അത് കൽപ്പറ്റ മാത്രമല്ല, കാരണം ഞാനത് എൻ്റെ ഒരു നിലപാട് ഞാനിവിടെ വ്യക്തമാക്കിയിട്ട് പോലും ആരും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്നോട് ഒരു തരത്തിലുള്ള ഒരു ബന്ധവും ഇല്ലായിരുന്നു. മൂന്ന് നേതാക്കളാണ് പ്രധാനമായും കോൺഗ്രസിൽ, നാല് നേതാക്കൾ നമുക്ക് പറയാം, കേരളത്തിൽ പ്രധാനമായും മൂന്ന് നേതാക്കളാണ് നിയന്ത്രിക്കുന്നത്. ഇവരുടെ ഭാഗത്തു നിന്നെല്ലാം തികച്ചും ഒരു അവഗണന ഉണ്ടായത് തന്നെയല്ലേ ഇപ്പോൾ ഈ തീരുമാനമെടുക്കാനുള്ള കാരണം? ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെ ഒരു വലിയ അവഗണന, ശ്രീമുല്ലപ്പള്ളി രാമചന്ദ്രൻ ആണെങ്കിലും ഡ്യൂട്ടികൾ വിതരണം നടത്തുന്നതിലൊക്കെ വലിയ ഒരു വിവേചനം കാണിക്കാറുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി രണ്ട് പാലക്കാടാണെങ്കിലും പാലക്കാടുണ്ടായ ഗോമിതാദിന്റെ കാര്യത്തിലാണെങ്കിലും വിമത ഭീഷണി ഒഴിവാക്കാൻ വേണ്ടി അവരെ എത്തിയിരുന്നു. പത്തനംതിട്ടയിൽ പോയി മോഹൻരാജിനെ കണ്ട് അന്വയിപ്പിച്ചിരുന്നു. അപ്പം ടീച്ചർക്ക് വ്യക്തിപരമായ രീതിയിൽ അങ്ങനെ ഒരു അവഗണന ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ. അത് അവർ വന്നാലും ഞാൻ എൻ്റെ നിലപാട് ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കാം. പക്ഷേ അവരൊക്കെ അതിനെ വളരെ ലാഘവത്തോടുകൂടി, ഒരു വനിതയല്ലേ, എന്ത് പ്രതികരിക്കാനാ, പ്രതികരിച്ചാൽ ഒന്നും ഫലിക്കുകയല്ല. വയനാട് പോലത്തെ UDF ഉരുക്കു കോട്ടയായ സ്ഥലത്ത് എന്ത് റോസക്കുട്ടീച്ചർ എന്നുള്ള മനോഭാവമായിരിക്കും അവർക്കുണ്ടായിരുന്നത്. അതിനുള്ള തിരിച്ചടി എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നുണ്ടാകും. നമുക്ക് നോക്കിക്കാണാം, വന്നിരുന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രചരണ പരിപാടികളിൽ വയനാട്ടിൽ സജീവമാകുമെന്ന് തന്നെയാണ് കെ സി റോസക്കുട്ടി വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ രവിചന്ദ്ര സാഗറിനൊപ്പം ബിനിൽ പോത്തൻ ബാബു, മനോരമ ന്യൂസ്, വയനാട്.